Firoz, idonna arrange chedu vechekane. I'm in a hurry. Sarah. Idonna nokku. Endha adu? Oru music composition. Njan sondayittu cheytha. Onnu kettu nokku. Just 2 minutes. Oru Beethoven influence undu. Ennal copy ediyalla. Copy ediyalla. Aadyam oru pareekshikkengilum pass aagu. Adu kayinnittava Beethoven. ഒന്നിലും കൊള്ളില്ല. പഠിത്തത്തിലും സ്പോർട്സിലും ഒന്നിലും ആകെ കൂടി എനിക്കറിയാവുന്ന ഇതാ. ഇതാണെങ്കിൽ ഇവിടെ ആർക്കും വേണ്ട. ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ആർക്കും. പക്ഷെ ഇത്തവണ ഞാൻ നോക്കിക്കോ, എല്ലാ പരീക്ഷയും ഞാൻ പാസ്സാകും. ഇത്തവണ എല്ലാത്തിനും പാസ്സായാലേ സ്വന്തമായിട്ടൊരു പിയാനോയെ പപ്പ പ്രോമിസ് ചെയ്തിരിക്കുന്നു. എൻ്റെ എത്ര നാളത്തെ ഡ്രീമാണെന്നറിയോ ഇതുപോലെ സ്വന്തമായിട്ട് ഒരെണ്ണം. അതിനുവേണ്ടിയാ ഞാൻ ഇത്തവണ പഠിച്ചിരിക്കുന്നത്. എന്നെ ഈ കോമ്പസിഷൻ ഒന്ന് കേൾപ്പിക്കോ? Hello, this is Major Joseph, Music Director. 2006 December 15 എൻ്റെ മ്യൂസിക് കരിയറിൽ ഏറ്റവും വഴിത്തിരിവായി തീർന്ന നോട്ട്ബുക്ക് എന്ന പടം റിലീസ് ചെയ്ത ദിവസമാണ്. നോട്ട്ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൃഹലക്ഷ്മി ഫിലിംസിൻ്റെ ബാനറിൽ PV ഗംഗാധരൻ സാറാണത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡിറക്ഷൻ നിങ്ങളുടെ എല്ലാവരും പ്രിയപ്പെട്ട സംവിധായകനും എൻ്റെ സ്വന്തം അളിയനുമായ റോഷൻ ആൻഡ്രൂസ് ആണ്. എൻ്റെ സഹോദര തുല്യരായ സഞ്ജയ് ബോബി അവരാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് നിർവഹിച്ചിരിക്കുന്നത്. ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു നോട്ട്ബുക്ക്. അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു ഫാമിലി ഫിലിമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അതിലൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞിപ്പോൾ 14 വർഷമായി, നോട്ട്ബുക്ക് കഴിഞ്ഞിട്ട് 14 വർഷമായി. ഇപ്പോഴും അതിലെ പാട്ടുകളോടുള്ള സ്നേഹവും അതിൽ ചെയ്ത ഒരു ഫിറോസ് അഹമ്മദ് എന്ന് പറഞ്ഞ ക്യാരക്ടറോടുള്ള സ്നേഹവും എവിടെ പോയാലും ആളുകൾ എനിക്ക് തരാറുണ്ട്. പിന്നെ ഒരു തുടക്കക്കാരനെ കുറിച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഒരു സ്വപ്നതുല്യമായൊരു തുടക്കമായിരുന്നു നോട്ട്ബുക്ക്. കാരണം PV സാറിൻ്റെ പോലെ ഒരു സ്ട്രോങ് ബാനറിൽ തന്നെ തുടങ്ങാൻ പറ്റിയതിലും പിന്നെ റോഷൻ്റെ സെക്കൻഡ് ഫിലിമായിരുന്നു. ഉദയനാനതാരത്തിന് ശേഷം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു പടമായിരുന്നു നോട്ട്ബുക്ക്. അതിലൂടെ എനിക്കൊരു എൻട്രി കിട്ടി. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ലൈഫ് കൊടുത്തൊരു പടമായിരുന്നു അത്. എന്നെപ്പോലെ തന്നെ ഗോപി സുന്ദർ ആൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഡയറക്ടറായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഫസ്റ്റായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത നോട്ട്ബുക്കിലൂടെയാണ്. അതുപോലെ തന്നെ ആക്ടിംഗ് ഫീൽഡിൽ ഇന്ന് സജീവായിട്ട് നിൽക്കുന്ന പാർവതി, റോമ, മരിയ, സ്കന്ദ, അങ്ങനെ 4 പേര് ഒരുപാട് പുതുമുഖങ്ങളെ എല്ലാ മേഖലയിലേക്കും തന്ന ഒരു ക്വാളിറ്റിയുള്ളൊരു ഫിലിമായിരുന്നു നോട്ട്ബുക്ക്. അങ്ങനെ ഒരു പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നതിൻ്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത് ഈ 14 വർഷത്തിന് ശേഷം S-Cube എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലൂടെ നോട്ട്ബുക്ക് ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയിൽ വീണ്ടും പുനരാവിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. PVG സാറിൻ്റെ മക്കൾ ആണ് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. റിലീസ് ചെയ്ത് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ 1.5 മില്യൻ്റെ അടുത്ത് വ്യൂവർഷിപ്പ് ആയിട്ടുണ്ട്. അപ്പം അത്രമാത്രം ഇമ്പാക്റ്റ് ആ നോട്ട്ബുക്ക് മൂവി നമ്മളെല്ലാവർക്കും അത്രമാത്രം ഇഷ്ടമുള്ള ഒരു മൂവിയായിട്ട് അറിയാൻ സാധിച്ചതിൽ നന്ദി. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും കാണുക, കണ്ടവർ വീണ്ടും കാണുക, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പം എല്ലാവരും ദൈവാൻ കേട്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു S-Cube ചാനൽ. താങ്ക് യു.